നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേര് ബ്ലസൻ ബിൻഡോ. ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ഛനെ പറ്റിയാണ്. പാലാ രൂപതയിൽ രാമപുരം മടവുകയിൽ തേവരപ്പറമ്പിൽ കുടുംബത്തിൽ ഇട്ടിയപ്പുമാണി ഏലീശ ദമ്പതികളുടെ ത്രിത്രിയ പുത്രനായി കുഞ്ഞച്ഛൻ എന്ന അപരനാമത്താൽ അറിയപ്പെടുന്ന അഗസ്തി അച്ഛൻ 1891 ഏപ്രിൽ 1 ജനിച്ചു. ഒരു വൈദികനാകണമെന്ന ആഗ്രഹത്തോടെ അദ്ദേഹം ചങ്ങനാശ്ശേരി മൈനർ സെമിനാരിയിൽ ചേർന്നു. 1921 December 17 മാർ തോമസ് കരിയാശ്ശേരി പിതാവ് വൈദിക പട്ടം നൽകി. പൊക്കം കുറവായതിനാൽ കുഞ്ഞച്ഛൻ എന്നാണ് എല്ലാവരും വിളിച്ചത്. പുലയർ, പറയർ തുടങ്ങി അന്ന് സമൂഹത്തിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ജീവിച്ചിരുന്ന സാധുക്കളായ ദളിത് ജനങ്ങളുടെ സമഗ്ര വിമോചനത്തിനായി അദ്ദേഹം പരിശ്രമിച്ചു. ആ ജനവിഭാഗത്തിൻ്റെ ഇടയിലേക്ക് മക്കളാ ഒരു നല്ല ഇടയനെ പോലെ അദ്ദേഹം ഇറങ്ങിച്ചെന്നു. അവരും ദൈവത്തിൻ്റെ മക്കളാണെന്നും അവരുടെ ഉദ്ധാരണത്തിനു വേണ്ടി തൻ്റെ കഴിവുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക അനുയോജ്യമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. മാമോദീസ സ്വീകരിച്ചവരെ മതകാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനും അന്ധവിശ്വാസങ്ങളിൽ ജീവിച്ചിരുന്നവരെ അവയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനും അദ്ദേഹം ആഹാരോഹത്രം പരിശ്രമിച്ചു. 5000 പരം ആളുകൾ അദ്ദേഹത്തെ ജ്ഞാനസ്നാനം നൽകി. ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് ദീർഘനേരം പ്രാർത്ഥിച്ചതിനു ശേഷം ബലിയർപ്പിച്ചിരുന്ന കുഞ്ഞച്ഛൻ വളരെ സമയം കുമ്പസാരക്കൂട്ടിലും ചെലവഴിച്ചിരുന്നു. സ്ഥിരമായി കൊണ്ടിരുന്ന കുടുംബങ്ങളെ അദ്ദേഹം കൂട്ടിയിണക്കി. സാമൂഹിക കോണ്ടാരണത്തിനായി ജീവിതം മാറ്റിവെച്ച ആ പുണ്യാത്മാവ് 1973 October 16 82 കർത്താവിൽ നിദ്ര പ്രാപിച്ചു. 1987 August 11 കുഞ്ഞച്ഛനെ വിശുദ്ധനെന്നു നാമകരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2004 June 22 അദ്ദേഹത്തെ ധന്യനെന്നു നാമകരണം ചെയ്തു. 2006 April 30 സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാർ മാർ വർക്കി വിധേയത്തിൽ കുഞ്ഞച്ഛനെ വാഴ്ത്തപ്പെട്ടവരുടെ നിലയിലേക്ക് ഉയർത്തി.